പോലീസ് സേന ഈ നാടിൻ്റെ അഭിമാനമാണ് വളരെ സുത്യർഹമായ സേവനങ്ങളാണ് സേന നിർവഹിച്ചു പോരുന്നത് ഒരു പക്ഷേ ആദ്യം എന്തെങ്കിലും മോഷണമോ അപകടമോ എന്തെങ്കിലും കാര്യമുണ്ടായാൽ സ്വാഭാവികമായി ദൈവമേ എന്ന് വിളിച്ചു തീർന്നാൽ ഉടൻ പിന്നെ വിളിക്കുന്നത് പോലീസിനെയാണ് എന്ന് പറഞ്ഞാൽ സംരക്ഷണത്തിന് അദൃശ്യനായ ദൈവം കഴിഞ്ഞാൽ ദൃശ്യനായ പോലീസ് അനിവാര്യമാണ് ഈ പ്രളയകാലത്തും അതോടൊപ്പം കോവിഡ് ദുരന്തകാലത്തും ധാരാളം സേവനങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലെ ചിലരുടെയെങ്കിലുമൊക്കെ നിലപാട് ഈ സേനയ്ക്ക് കളങ്കമുണ്ടാക്കുന്നു അപമാനമുണ്ടാക്കുന്നു അത് ഗൗരവപൂർവ്വമായി മനസ്സിലാക്കേണ്ടതുണ്ട് അസാധാരണമായ സാഹചര്യത്തിൽ അസാധാരണമായ വിവേകവും അടക്കവും ഒതുക്കവും കാണിച്ചേ മതിയാവുകയുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത നന്മകൾ വലിയ വലിയ തിന്മകളായി സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടും തിരിച്ചറിയണം അത് നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പോലീസ് സേന ഏറ്റവും അനിവാര്യമായ സംവിധാനങ്ങളിലൊന്നാണ് പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് ലോകത്താകെ പോലീസ് സംവിധാനങ്ങളുണ്ട് പല സ്ഥലങ്ങളിലെയും പോലീസ് സംവിധാനങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ പലരും കാർക്കശ്യം കൊണ്ടും അല്ലെങ്കിൽ ബഹളം കൊണ്ടും തെറി കൊണ്ടുമല്ല കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് അതിന് കാരണം അവിടുത്തെ പോലീസ് സേനയുടെ മഹത്വം മാത്രമാണെന്ന് പറയാനാവില്ല ജനങ്ങളുടെ മഹത്വം കൂടി അതിലുണ്ട് ജനങ്ങളും അത്തരം കാര്യങ്ങളോട് അങ്ങനെയാണ് സഹകരിക്കുന്നത് പിന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലാകട്ടെ തദ്ദേശീയരെക്കാൾ കൂടുതൽ വിദേശികളായതുകൊണ്ടും രാഷ്ട്രീയ സ്വാധീനവും മണ്ഡലം പ്രസിഡന്റിൻ്റെയോ ബ്ലോക്ക് പ്രസിഡന്റിൻ്റെയോ അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെയോ വിളികളില്ലാത്തതുകൊണ്ടും ഒരു ശിക്ഷ ആ ശിക്ഷയുടെ രീതിയിൽ തന്നെ നടപ്പിലാക്കപ്പെടും അതിൽ യാതൊരു തർക്കവുമില്ല അത് അവിടെ ചെന്ന് ഇറങ്ങുന്ന ഓരോരുത്തർക്കും അറിയാൻ കഴിയും അതുകൊണ്ട് തന്നെ ആ സംവിധാനത്തിലേക്ക് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പോലീസ് സേന കഴിഞ്ഞ കുറേ കാലങ്ങളായി വളരെ ത്യാഗപൂർണ്ണമായ സേവനങ്ങളാണ് ചെയ്യുന്നത് സംശയം ഏതുമില്ല പ്രളയ സമയത്തും അതുപോലുള്ള സന്ദർഭങ്ങളിൽ വളരെ ഉദാത്തമായ സേവനം നടത്തിയിട്ടുണ്ട് ഈ കോവിഡ് കാലഘട്ടത്തിൽ ചലനാത്മകമായ ഒരു സൊസൈറ്റിയെ നിശ്ചലമാക്കാൻ ആദ്യാവസാനം ഉപയോഗിച്ചത് പോലീസിനെയാണ് ബാക്കി എല്ലാ കോവിഡ് ഫ്രണ്ട് ലൈൻ വാരിയേഴ്സും എട്ട് മണിക്കൂറോ ഏഴ് മണിക്കൂറോ ജോലി ചെയ്യുമ്പോൾ ഇവർ ഇരുപത്തിനാല് മണിക്കൂറും സേവന സന്നദ്ധരായി ഫീൽഡിലുള്ളവരാണ് ഒരു സ്റ്റേഷനിൽ മുപ്പതോ മുപ്പത്തിരണ്ടോ പോലീസുകാരുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സ്റ്റേഷനിലെ സർവമാന കാര്യങ്ങൾക്കും വാഹനം തിരിച്ചുവിടുന്നതിനും അതോടൊപ്പം തന്നെ മൗനജാത നടത്തുന്നതിനും മരണാനന്തര ചടങ്ങുകൾ നടത്തുന്നതിനും ഇനി അതെല്ലാം പോരാഞ്ഞ് മണിക്കൂറുകൾക്കിടയിൽ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന എസ്കോർട്ട് ഡ്യൂട്ടിക്കടക്കം ഇതേ സേനയെ വേണം അവർക്ക് വലിയ പിരിമുറുക്കമുണ്ട് സമ്മർദ്ദമുണ്ട് ആ പിരിമുറുക്കത്തിലും സമ്മർദ്ദത്തിലും അവരുടെ നരമ്പുകൾ വളരെ സ്രസിച്ചെന്ന് വന്നേക്കാം അതോടൊപ്പം തന്നെ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് സേനാംഗങ്ങൾ മരിച്ചത് മഹാരാഷ്ട്രയിലാണ് ആയിരത്തിലധികം പേർ മരിച്ചു കേരളത്തിൽ എട്ട് പേരാണ് കോവിഡ് രോഗബാധയേറ്റ് ഇതുവരെ മരിച്ചിട്ടുള്ളത് നാലായിരത്തി അഞ്ഞൂറിലധികം പോലീസുകാർക്ക് കോവിഡ് ബാധ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം അവരുടെ സേവനങ്ങളുടെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് അവരുടെ സാഹചര്യം അത്രത്തോളമാണ് ഞാനിതൊക്കെ സൂചിപ്പിച്ചത് അവർ ചെയ്യുന്ന സേവനങ്ങളും അവർക്കുണ്ടാകുന്ന മാനസികമായ അവസ്ഥയും സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷേ അത് പറയുമ്പോഴും നമ്മളൊക്കെ ശമ്പളത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു തൊഴിലെന്നുള്ള നിലയിൽ ഇത്തരം ഈ പറയുന്ന സമ്മർദ്ദങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ ഈ തൊഴിലും വരുമാനവും ഇല്ലാതെ ഒരു വലിയ ജനത നമ്മുടെ മുന്നിലുണ്ട് അസാധാരണമായ സാഹചര്യത്തിൽ അസാധാരണമായ തീരുമാനങ്ങൾ എടുക്കണം എന്ന് പറയുന്നതിന് ഉചിതമാണ് കഴിഞ്ഞ ദിവസം മമ്മൂട്ടി എന്ന സിനിമാ നടൻ തനിക്ക് സ്വീകരണം നൽകുമ്പോൾ സാമ്പത്തികവും ചെലവും വേണ്ട എന്ന് പറഞ്ഞത് ആ അസാധാരണത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് അത്ര വലിയ മഹത്വമല്ലെങ്കിലും ഞാൻ പറഞ്ഞത് അതേ അസാധാരണമായ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് ഇവിടെ പോലീസ് സേന പ്രവർത്തിക്കുമ്പോൾ ഒറ്റപ്പെട്ടവരാണെങ്കിലും ജനങ്ങളോട് എടുക്കുന്ന നിലപാടുകളിൽ ഒരുപാട് അതൃപ്തി ഇന്ന് ഈ സമൂഹത്തിൽ പടരുന്നു ഒരു പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോയ പെൺകുട്ടിക്ക് അങ്ങോട്ട് പോയപ്പോൾ സത്യവാങ്മൂലം കാണിച്ചപ്പോൾ കാശ് വാങ്ങിയില്ല തിരിച്ചു വന്നപ്പോൾ ഫൈൻ ഈടാക്കി എന്ന് പറയുന്ന വാർത്ത രണ്ടാമത്തേത് ബലിയിടാൻ പോയവർക്ക് പിഴയടിച്ചു എന്ന് പറയുന്ന വാർത്ത ആദ്യ കുർബാനയിലെ പിന്നെ എന്താ പറയുന്ന പള്ളിയിൽ അച്ഛന് പിഴയടിച്ചു എന്ന് പറയുന്ന വാർത്ത പിന്നെ ഈ പരിസര പ്രദേശങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ കടകൾ ഒരുതരം വൈരാഗ്യബുദ്ധിയോടെ ചിലരെ ടാർജറ്റ് ചെയ്ത് ചെയ്യുന്നു എന്ന് പറയുന്ന ചില വാർത്തകൾ ഇത്തരം സംഭവങ്ങളൊക്കെ സേനയ്ക്ക് മാനക്കേടുണ്ടാക്കും ഞാൻ നേരത്തെ പറഞ്ഞ നല്ല സേവന പ്രവർത്തനങ്ങളെ അതികഴുത്തും ഒരുപാട് ആത്മാർപ്പണം ചെയ്ത് സാമൂഹ്യ സേവന രംഗത്തടക്കം വലിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്ന വാക്കുകളും പ്രവൃത്തിയും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലം കൂടിയാണ് പോലീസ് സേന ആ തിളക്കമാണ് ഇത്തരം പ്രവൃത്തിയിലൂടെ നഷ്ടപ്പെടുന്നത് മീൻ തട്ടിയെറിയലും അല്ലെങ്കിൽ വാരിക്കമത്തലും ചാടിക്കേറലും തെറി പറയലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ പറയുന്നൊരു സാഹചര്യത്തിൽ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതുണ്ട് മനുഷ്യരെന്നുള്ള നിലയിൽ ഈ യൂണിഫോം അണിയുന്നവരോട് തന്നെ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ മക്കളെയും നാളെ നമ്മുടെ ശ്രാദ്ധത്തിന് അല്ലെങ്കിൽ നമുക്ക് ബലിയിടാൻ പോകേണ്ടവരാണ് നമ്മളും നാളെ ഇതുപോലെ ബലിയിടുന്ന വസ്തുക്കളായി മാറുന്നവരാണ് അതോടൊപ്പം തന്നെ ഈ പറയുന്ന ജീവിത സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ആളുകളുടെ പ്രയാസങ്ങൾ നമ്മളെപ്പോലെ തന്നെ തുല്യരാണ് അതുപോലെ തന്നെ ബാറുകളിൽ ക്യൂ നിൽക്കുന്ന ആളുകളെ ആൾക്കൂട്ടം കൂടി നിൽക്കുന്നതിനെ നിങ്ങൾ നിശബ്ദമായി പോകുന്നത് ഈ പ്രോട്ടോക്കോളിലുള്ള വെള്ളം ചേർക്കലാണെന്ന് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും അറിയാം വരുമാനം വേണം സാമ്പത്തികം വേണം ആ കൂടി നിൽക്കുന്നവരെ സാമൂഹ്യകലം പാലിച്ച് അകറ്റി നിർത്തിയാൽ രണ്ട് കിലോമീറ്ററോ രണ്ടര കിലോമീറ്ററോ വരും ആ ക്യൂവിൻ്റെ നീളം ഒരുപാട് ചെറിയ റോഡുകൾ ബ്ലോക്കാവും ഒരുപക്ഷെ ഗിന്നസ് ബുക്കിൽ വരെ ആ ക്യൂ വന്നേക്കാം ഞാൻ പറഞ്ഞത് ഇത് വളരെ ഗൗരവമായി എടുക്കണം ഫീൽഡിൽ പ്രവർത്തിക്കുന്ന പോലീസുകാരെ പരിമിതി ഉണ്ടെങ്കിലും അവരെ ഓഫീസ് ഡ്യൂട്ടിക്കോ അങ്ങനെ മാറ്റി മാറ്റി പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കണം പോലീസ് സേന ഇവർക്ക് വേണ്ട മാനസികാരോഗ്യ കൗൺസിലിംഗ് ഇവരുടെ സ്ട്രെസ്സും സ്ട്രെയിനും കുറയ്ക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം അച്ചൻകോവിലിൽ പോയ എൻ്റെ ഒരു സുഹൃസംഗത്തിനുണ്ടായ ഒരു അനുഭവം ഒരാൾ കഴിഞ്ഞ ദിവസം പങ്കുവൊക്കെ ഉണ്ടായി അവിടെ ചെന്നപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് സോണായിരുന്നു അവരുടെ വാഹനം പിടിച്ചു ഇരുപതിനായിരം വാങ്ങിച്ചത്രേ എന്നിട്ട് പതിനായിരം രൂപയുടെ റിസീപ്റ്റ് കൊടുത്തു ഇതൊക്കെ ഒരു നന്മയെ ഇല്ലാതാക്കുന്നതാണ് നമുക്കൊന്നും ഇങ്ങനെ വാങ്ങി സമ്പന്നരാവാൻ കഴിയില്ല എല്ലാ തൊഴിലിനും ഒരാത്മീയതയുണ്ട് ആ മൂല്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ സേനയിൽ പ്രവർത്തിച്ചാൽ ഒരുപക്ഷെ നമുക്ക് മെയിൻ സ്ട്രീമിലുള്ള ജോലികളിൽ നിന്ന് ചിലപ്പോൾ മാറിയിരിക്കേണ്ടി വന്നാൽ പോലും വളരെ സന്തോഷകരവും തൃപ്തികരവുമായ ഒരു ജീവിതം നമുക്കുണ്ടാവും അതുകൊണ്ട് ഇതിനെക്കുറിച്ച് സ്വയം ഒരു വിശകലനം നടത്തി സേനയെ കുറച്ചുകൂടി ജനകീയമാക്കുന്നതിനും ജനസൗഹൃദമാക്കുന്നതിനും ഒറ്റപ്പെട്ടവരെയെങ്കിലും തിരിച്ചറിഞ്ഞ് അതത് പോലീസ് സ്റ്റേഷനുകളിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ ഇത്തരം ജോലികൾക്ക് നിയോഗിക്കുന്നതിൽ നിന്നും അത്തരം കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കി ഒക്കെ ഒക്കെ ഈ പ്രതിസന്ധി കാലഘട്ടം മുന്നോട്ട് പോകേണ്ടതുണ്ട് അത് സേന ശ്രദ്ധിക്കേണ്ടതുമാണ്